ഹലോ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഐലൈനറിന്റെ വീഡിയോ ആണ് അതായത് ഞാൻ എങ്ങനെയാണ് ഐലൈനർ ചെയ്യാറുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം കൂടെ രണ്ട് മൂന്ന് ടിപ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എലൈറ്റിൻ കളർ പോപ്സ് മാറ്റ് റേഞ്ചിൽ വരുന്ന മവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഐലൈനർ എന്ന് പറയുമ്പോൾ ലിക്വിഡ് ലൈനേഴ്സ് ഉണ്ട് ജെൽ ലൈനേഴ്സ് ഉണ്ട് പെൻ ലൈനേഴ്സ് ഉണ്ട് എൻ്റെ അടുത്ത് ലാക്മേഡിയാണ് പെൻ ലൈനർ ഉള്ളത് അതുപോലെ തന്നെ ലിക്വിഡ് ലൈനർ ഒന്നുള്ളത് ലാക്മേഡേയും പിന്നെ ഒന്ന് സ്റ്റേ കുർക്കിയുടെയാണ് വരുന്നത് സ്റ്റേ കുർക്കിയുടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ഒരുവിധം എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുക ലാക്മേഡൊക്കെയാണ് അപ്പൊ ഞാൻ ലാക്മേ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോണത് കൂടെ രണ്ട് മൂന്ന് ടിപ്സും കൂടി പറയുന്നുണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമ്മൾ ഐലൈനർ എഴുതുന്നതിന്റെ മുന്നേ നിങ്ങളുടെ ഇവിടെ ഇപ്പോൾ കൺസീലർ എല്ലാം ഉണ്ടെങ്കിൽ ഐ ഷാഡോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ യൂസ് അതൊക്കെ ചെയ്ത ശേഷം ഐലൈനർ അപ്ലൈ ചെയ്യുക ഇനി അത് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ ഏതെങ്കിലും വെച്ചിട്ട് നമ്മുടെ ഈ ഭാഗം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എഴുതാനായിട്ട് തുടങ്ങുക ഇനി എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബാലൻസിങ്ങിന്റെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് എഴുതി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തെറ്റുന്ന പ്രശ്നം ഒഴിവാക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇങ്ങനെ നേരെ ഇപ്പോൾ നമ്മുടെ മിററിൽ ഇങ്ങനെ നേരെ നോക്കി എഴുതുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിറർ ഒന്ന് കുറച്ച് താഴ്ത്തി വെക്കുക മിറർ ഒന്ന് താഴ്ത്തി വെച്ച ശേഷം അതിലേക്ക് നോക്കിയിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എഴുതാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് എഴുതാനായിട്ട് തുടങ്ങാം പിന്നെ വേറൊരു കാര്യം നിങ്ങൾ എപ്പോഴും എഴുതാനായിട്ട് എടുക്കുമ്പോൾ അപ്പോൾ അത് ഏതൊരു ലിക്വിഡ് ലൈനർ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ എക്സസ് പ്രോഡക്റ്റ് ഈ ബോട്ടിലിൽ തന്നെ ഒഴിവാക്കാൻ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാനിതിൻ്റെ റിവ്യൂ ചെയ്ത സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എക്സസ് പ്രോഡക്റ്റ് ബോട്ടിൽ വെച്ചിട്ട് തന്നെ ഒഴിവാക്കുക ഞാനിവിടെ മിറർ എടുത്തിട്ടുണ്ട് ഞാൻ മിറർ ഒന്ന് ഇങ്ങനെയാണ് പ്ലേസ് ഒന്ന് ഒന്ന് ചെരിച്ച് വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് രണ്ട് രീതിയിൽ ഞാൻ കാണിക്കാം ആദ്യത്തെ നമ്മൾ സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിക്കാം ഇതിൽ നമ്മൾ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഔട്ട്ലൈൻ ഇട്ടിട്ട് എഴുതുന്ന രീതിയിലും കാണിക്കാം ഒരുപാട് രീതിയിൽ എഴുതാം ഐലൈനർ അതുപോലെ തന്നെ വിങ്ങഡ് ലൈനർ ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് വഴിയേ ചെയ്യാം ഇനിയും നിങ്ങൾക്ക് ഈ കോർണറിൽ കട്ടി കൂട്ടണം അല്ലെങ്കിൽ ജോയിൻ ചെയ്യണം എന്നുള്ളതൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതി ഏതാണോ ആ രീതിയിൽ ഐലൈനർ എഴുതുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ ഈ കണ്ണ് എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ ഈ കണ്ണിൽ കാണിക്കാൻ പോകുന്നത് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ട് അത് ഫില്ല് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഓരോരുത്തരുടെ കണ്ണിൻ്റെ വലുപ്പം അനുസരിച്ച് അവർക്ക് എഴുതുന്ന രീതിയിൽ വ്യത്യാസമായിരിക്കും കേട്ടോ വലിയ കണ്ണുള്ളവർക്ക് കുഞ്ഞു കണ്ണുള്ളവർക്ക് അങ്ങനെയൊക്കെ ഓരോ ഭംഗി തോന്നുന്ന പല പല രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ കണ്ണ് എഴുതാം ഞാനിവിടെ ഒരു ഔട്ട്ലൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കത് ഫില്ല് ചെയ്യാം അപ്പൊ നമ്മൾ രണ്ട് കണ്ണിലും എഴുതിയിട്ടുണ്ട് കേട്ടോ ഇത് എന്താ പറയാ നിങ്ങൾക്ക് കട്ടിക്ക് അനുസരിച്ച് കട്ടി വ്യത്യാസം വരുത്താം ഞാൻ സാധാരണ ഇങ്ങനെയാണ് എഴുതാറുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്നൊന്നല്ല പറയണത് എനിക്ക് ഇത് ഓക്കെ ആണ് അപ്പൊ ഇതിൽ നല്ല ഭംഗിയിൽ എഴുതുന്നവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഞാനൊരു കോമൺ രീതി കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വിങ്ങഡ് ലൈനർ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വിങ്ങഡ് ലൈനർ ആക്കാം അതിന് വീഡിയോ എന്തായാലും നമുക്ക് പിന്നെ ചെയ്യാം അപ്പോൾ ഈ ഒരു ഐ മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ ഒരു ഐ ലുക്ക് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കാജൽ കൂടി എഴുതണം സോ ഞാൻ കാജൽ കൂടി എഴുതാം നമ്മുടെ ഹിമാലയ ഇല്ലേ ഹിമാലയയുടെ കാജൽ വെച്ചിട്ടാണ് എഴുതണത് എപ്പോഴും വാട്ടർ ലൈൻ കൂടി എഴുതി കൊടുക്കാനായിട്ട് നോക്കാം ഇനിയിപ്പോ ഹിമാലയ എന്ന് പറയുന്നത് സ്മഡ്ജ് പ്രൂഫ് അല്ലാത്തൊരു കാജലാണ് സ്മഡ്ജ് പ്രൂഫ് എങ്ങനെ ആക്കണം എന്നുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇതൊന്നുകൂടി എഴുതിയിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം അപ്പൊ ഐലൈനർ കൊണ്ട് തന്നെ താഴെ കൂടി എഴുതുകയാണ് അത് മുഴുവൻ കാണിച്ച വീഡിയോ ലെങ്തി ആക്കണില്ല അപ്പൊ നിങ്ങൾക്ക് എത്ര കട്ടി കൂട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും കട്ടി കൂട്ടാം അപ്പൊ എനിക്ക് ഇത്രയും ആണ് ഇഷ്ടം ഞാനിവിടെ എഴുതിയപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാനത് അങ്ങോട്ട് വിങ്ങാക്കി അത് ശരിയാക്കിയതാണ് അപ്പൊ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഐലൈനറിന്റെ എന്ന് പറയുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് മസ്കാരയാണ് നിങ്ങളുടെ കയ്യിൽ മസ്കാര ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്കാര ഇടാം
So, if you like this video, you will be able to use it useful. If you want to subscribe to the channel, press the bell icon and click the notification button. Keep smiling and take care. Bye bye.